Good morning all. In this video, I'll help you learn the lesson birthday letter in unit 2 of your class 5 English textbook. When you have a class 5 English textbook, unit 2 is a birthday letter in the lesson. In the Munbathe video, birthday letter ne oru churukathil njan paranjathirunnu adhaayathu oru summary paranjathu ningalkku adu pettanna ee paadabhagam endine pettiyaanu manasilakkan vendiyaanu angane oru video post cheythe ini innathe video il njan aa chapterinte aadithe rendu page ile moonu paragraphs angane ee video il adutha video il aa lesson inte baaki bhagavumayittu ningalkku explain cheythu tharam ee lesson ilokke ധാരാളം പുതിയ വേർഡ്സും ഇംഗ്ലീഷ് ഫ്രേസസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതെല്ലാം തന്നെ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്കത് ഭാവിയിൽ നിങ്ങൾക്കൊരു എസ് എഴുതാൻ ആവശ്യപ്പെട്ടാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പ്രസംഗിക്കേണ്ടി വന്നാൽ പോലും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗത്തിൽ വരുത്താവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പാഠഭാഗം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ പാഠഭാഗം അതായത് ഈ ആദ്യത്തെ മൂന്ന് പാരഗ്രാഫിനെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂ വേർഡ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പാഠഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ആ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് ഐ വിൽ റീഡ് ദ പോർഷൻ ആൻഡ് ദെൻ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ബർത്ത്ഡേ ലെറ്റർ സെൻട്രൽ പ്രിസൺ നൈനി October 26, 1930 മൈ ഡിയർ ഇന്ദിര ഓൺ യുവർ ബർത്ത്ഡേ യു ഹാവ് ബീൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് റിസീവിംഗ് പ്രസൻസ് ആൻഡ് ഗുഡ് വിഷസ് Good wishes you will still have in full measure, but what present can I send you from Naini prison? My presents cannot be very material or solid. They can be of the mind and spirit, things that even the high walls of a prison cannot stop. Appo nammal nokike ee letter Nehru evidunnana ezhuthirikkunnathu Central prison Naini October 26, 1930 എന്ന് പറഞ്ഞ് അദ്ദേഹം ലെറ്ററിൻ്റെ മുകളിൽ എവിടെ നിന്നാണ് അത് അയച്ചതെന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഡു യു ഓൾ നോ ഹൂ ഇസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വാസ് എ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹിസ് ഡോട്ടർ ഇന്ദിര ഓൾസോ ബിക്കെയിം ഇന്ത്യാസ് പ്രൈം മിനിസ്റ്റർ ലേറ്റർ ഹി വാസ് വെരി ഫോണ്ട് ഓഫ് സ്മോൾ ചിൽഡ്രൻ ആൻഡ് ഹി വാസ് ഓൾസോ കോൾഡ് ആസ് ചാച്ചാജി ബൈ ചിൽഡ്രൻ അപ്പോൾ ചാച്ചാജി എന്ന് വിളിക്കുന്ന ആളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് നമ്മൾ November 14 ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾക്ക് അതായത് ഇന്ദിരയ്ക്ക് 13-ാമത്തെ ബർത്ത്ഡേ വിഷ് ചെയ്യുവാൻ വേണ്ടി ജയിലിൽ നിന്നും എഴുതിയ കത്താണ് ഈ ബർത്ത്ഡേ ലെറ്റർ എന്ന രീതിയിൽ നിങ്ങൾക്കുള്ള പാഠഭാഗമായി തന്നിരിക്കുന്നത് ലെറ്റർ ഫ്രം എ ഫാദർ ടു ദ ഡോട്ട് ടു ഹിസ് ഡോട്ടർ എന്ന് പറഞ്ഞ ഒരു ബുക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ബുക്കുണ്ട് ആ ബുക്കിലെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് അപ്പോൾ വെൻ ഹി വാസ് റൈറ്റിംഗ് ദ ലെറ്റർ ഹി വാസ് ഇൻ നൈനി സെൻട്രൽ പ്രിസൺ അല്ലെ അപ്പോൾ എന്തിനായിരിക്കാം നെഹ്റുവിനെ സെൻട്രൽ പ്രിസണിൽ അടച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇറ്റ് വാസ് ബിക്കോസ് നെഹ്റു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് അങ്ങനെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെല്ലാം ബ്രിട്ടീഷ് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരെ നൈനി സെൻട്രൽ പ്രിസണിൽ അടച്ചിരിക്കുകയാണ് അപ്പോൾ നെഹ്റുവിന് മകളെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഒരച്ഛന് മകൾക്ക് കൊടുക്കാവുന്ന എല്ലാ രീതിയിലുമുള്ള അഡ്വൈസസും നെഹ്റു കത്തിന്റെ രൂപത്തിൽ കൊടുക്കുകയാണ് അപ്പൊ കത്തുകൾ എഴുതിയാണ് മകളോട് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത് മൈ ഡിയർ ഇന്ദിര ഓൺ യുവർ ബർത്ത്ഡേ യു ഹാവ് ബിൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് റിസീവിംഗ് പ്രസൻസ് ആൻഡ് ഗുഡ് വിഷസ് സാധാരണഗതിയിൽ നിന്റെ ബർത്ത്ഡേക്ക് നിനക്ക് പ്രസൻസും ഗിഫ്റ്റ്സും ജന്മദിന ആശംസകളും എല്ലാം കിട്ടാറുള്ളതാണല്ലോ ഗുഡ് വിഷസ് യു വിൽ സ്റ്റിൽ ഹാവ് ഇൻ ഫുൾ മെഷർ ബട്ട് വാട്ട് പ്രസന്റ് കൻ ഐ സെൻഡ് യു ഫ്രം നൈനി പ്രിസൺ എന്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ നിനക്ക് തരാം പക്ഷെ അല്ലാതെ ഈ നൈനി പ്രിസണിൽ നിന്നും നിനക്ക് ഞാൻ എന്ത് പ്രസന്റ് തരാനാ മൈ പ്രസൻസ് കനോട്ട് ബി വെരി മെറ്റീരിയൽ ഓർ സോളിഡ് ദ ക്യാൻ ബി ഓഫ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എനിക്ക് എന്തെങ്കിലും ഒരു പ്രസന്റ് അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു പ്രസന്റ് അല്ലെങ്കിൽ ഗിഫ്റ്റ് നിനക്ക് തരാൻ പറ്റില്ല എന്താണ് ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടൊരു ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യം അപ്പൊ അങ്ങനെ ഒരു കാര്യം നിനക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് തരാൻ പറ്റില്ല പക്ഷേ എൻ്റെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ചിന്തകളുടെയും ഒരു പങ്കാണ് ഞാൻ നിനക്ക് പ്രസന്റായി തരുന്നതെന്നാണ് നെഹ്റു മകളോട് പറയുന്നത് തിങ്സ് ദാറ്റ് ഈവൻ ദ ഹൈ വോൾസ് ഓഫ് എ പ്രിസൺ കനോട്ട് സ്റ്റോപ്പ് അപ്പൊ എന്റെ ചിന്തകളുടെയും ആത്മാവിന്റെയും ഒരു പങ്ക് ഞാൻ നിനക്ക് തരുന്നത് ഒരു ജയിൽ മതിലുകൾക്ക് പോലും തടസ്സപ്പെടുത്താൻ സാധിക്കില്ല യു നോ സ്വീറ്റ് ഹാർട്ട്
how I dislike sermonizing and doling out good advice. I have always thought that the best way to find out what is right and what should be done is not by giving a sermon. It has to be done by talking and discussing. Out of discussion, sometimes a little bit of truth comes out. അപ്പോൾ എന്താ പറയുന്നത്, യു നോ സ്വീറ്റ് ഹാർട്ട്. എന്താണ് സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓമനെ എന്നാണ് അല്ലേ. നമുക്ക് എങ്ങനെ വിളിക്കാം, എൻ്റെ പൊന്ന് ഓമന മകളെ, അല്ലെ എൻ്റെ പൊന്നുമോളെ എന്നാണ് നെഹ്റു അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരയെ അഡ്രസ് ചെയ്യുന്നത്. കണ്ടോ, എൻ്റെ പൊന്നുമോളെ, ഹൗ ഐ ഡിസ്ലൈക്ക് സെർമനൈസിങ് ആൻഡ് ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ്. എനിക്ക് സാരോപദേശങ്ങൾ തരുന്നതിലൊന്നും എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. സെർമനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശം കൊടുക്കുക. ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ദാനം കൊടുക്കുന്നത് പോലെ, പണമോ ഭക്ഷണമോ ഒക്കെ ദാനം കൊടുക്കുന്നത് പോലെ ഉപദേശങ്ങൾ ദാനം കൊടുക്കുന്നതാണ് ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് സാരോപദേശങ്ങളൊന്നും തരുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ഐ ഹാവ് ഓൾവേസ് തോട്ട് ദാറ്റ് ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഷുഡ് ബി ഡൺ ഇസ് നോട്ട് ബൈ ഗിവിങ് എ സെർമൺ. അപ്പോൾ ഉപദേശങ്ങൾ കൊടുത്തല്ല ശരി ഏതെന്നും തെറ്റേതെന്നും പഠിപ്പിച്ചു തരേണ്ടതെന്ന് എനിക്കറിയാം. ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ്. എപ്പോഴും ചർച്ചകളിലൂടെ അല്ലെങ്കിൽ സംവാദങ്ങളിലൂടെയോ സംസാരം വഴിയോ ആണ് ശരി ഏതെന്നും തെറ്റേതെന്നും കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം അതാണെന്നാണ് നെഹ്റു പറയുന്നത്. ഔട്ട് ഓഫ് ഡിസ്കഷൻ സം ടൈംസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രൂത്ത് കംസ് ഔട്ട്. പലപ്പോഴും നമ്മൾ ചർച്ചകൾ ചെയ്യുമ്പോൾ സത്യം അല്ലെങ്കിൽ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ സത്യാവസ്ഥ പുറത്തു വരും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് ലൈക്ക് മൈ ടോക്സ് വിത്ത് യു ആൻഡ് വി ഹാവ് ഡിസ്കസ് മെനി തിങ്സ് ബട്ട് ദ വേൾഡ് ഈസ് വൈഡ് ആൻഡ് ബിയോണ്ട് അവർ വേൾഡ് ലൈ അതർ വണ്ടർഫുൾ ആൻഡ് മിസ്റ്റീരിയസ് വേൾഡ്സ്. നൺ ഓഫ് അസ് നീഡ് എവർ ബി ബോർഡ് ഓർ ഇമാജിൻ ദറ്റ് വി ഹാവ് ലേൺഡ് എവറിഥിങ് വർത്ത് ലേണിംഗ് ആൻഡ് ബിക്കം വെരി വൈസ് ബട്ട് വാട്ട് ആർ ഐ ടു ഡു ദെൻ? A letter can hardly take the place of a talk. At best, it is a one-sided affair. Imagine that I have made a suggestion to you for you to think over as if we really were having a talk. Nehru parayana, I have liked my talks with you and we have discussed many things. Nammalu njanum neeyum adayith Indireyum Nehruvum thammil uttireyum karyangal charcha cheyittunde. Nammal thammilulla സംസാരങ്ങളും ചർച്ചകളും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് നെഹ്റു മകളോട് പറയുകയാണ്. ബട്ട് ദ വേൾഡ് ഈസ് വൈഡ് ആൻഡ് ബിയോണ്ട് അവർ വേൾഡ് ലൈ അതർ വണ്ടർഫുൾ ആൻഡ് മിസ്റ്റീരിയസ് വേൾഡ്സ്. ഈ ലോകം വളരെ വിശാലമാണെന്നും നമുക്ക് നമ്മുടെ അറിവിനും അപ്പുറം ധാരാളം കാര്യങ്ങളുണ്ടെന്നും ഈ ലോകത്ത് ധാരാളം കാര്യങ്ങളുണ്ടെന്നും വിസ്മയകരവും നിഗൂഢവുമായ ഒത്തിരി കാര്യങ്ങൾ ധാരാളം കാര്യങ്ങൾ ലോകത്തുണ്ട്, നമ്മൾ ഇനിയും അറിയുവാനുണ്ട് എന്നാണ് നെഹ്റു പറയുന്നത്. ബട്ട് വേൾഡ് ഈസ് വൈഡ് ആൻഡ് ബിയോണ്ട് അവർ വേൾഡ്. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൽ എന്തോ കൂടുതലായിട്ട്. അപ്പോൾ വേൾഡ് ഈസ് വൈഡ് ആൻഡ് ബിയോണ്ട് അവർ വേൾഡ്. ബിയോണ്ട് അവർ വേൾഡ് എന്ന് പറയുന്നത് ഈ ലോകത്തിലും കൂടുതലായിട്ടെന്നല്ല, ആ വേൾഡ് അവിടെ വേൾഡ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അറിവിനും അപ്പുറം എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാക്കുകളുടെ എക്സാക്ട് മീനിങ് അല്ല അവിടെ എടുക്കുന്നത്, അത് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. ഈ വേൾഡ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൂമിയെന്നോ ലോകമെന്നോ അല്ല നെഹ്റു ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ അറിവിനും അപ്പുറമായി എന്നാണ് നെഹ്റു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബട്ട് ദ വേൾഡ് ഈസ് വൈഡ് ആൻഡ് ബിയോണ്ട് അവർ വേൾഡ് ലൈ അതർ വണ്ടർഫുൾ ആൻഡ് മിസ്റ്റീരിയസ് വേൾഡ്സ്. അപ്പം നമ്മുടെ ലോകം വളരെ വിശാലമാണെന്നും നമ്മുടെ അറിവിലും കൂടുതലായി അല്ലെങ്കിൽ നമ്മുടെ അറിവിലും അപ്പുറമായി വിസ്മയകരവും നിഗൂഢവുമായ ഒരു ലോകമുണ്ടെന്നും ആണ് നെഹ്റു പറയുന്നത്. നൺ ഓഫ് അസ് നീഡ് എവർ ബി ബോർഡ് ഓർ ഇമാജിൻ ദാറ്റ് വി ഹാവ് ലേൺഡ് എവറിഥിങ് വർത്ത് ലേണിംഗ് ആൻഡ് ബിക്കം വെരി വൈസ്. നമ്മളെല്ലാവരും ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അറിവുകളെ പറ്റി നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു നിന്നും ആരും ധരിച്ച് മുഷിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മളതെല്ലാം പഠിച്ച് ബുദ്ധിമാന്മാരായെന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് ഇനിയും ധാരാളം പഠിക്കുവാനുണ്ടെന്നും തുടർന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കണമെന്നുമാണ് നെഹ്റു നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ അങ്ങനെ തുടർന്ന് പഠിക്കുക? നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞാലും നമ്മൾ മാതാപിതാക്കളോടും അധ്യാപകരോടും സമൂഹത്തിലെ മറ്റ് മുതിർന്ന ആളുകളുമായി നമ്മൾ ധാരാളം ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്ത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കണമെന്നാണ് നെഹ്റു ഉദ്ദേശിക്കുന്നത്. ബട്ട് വാട്ട് ആം ഐ ടു ഡു ദെൻ?
അപ്പൊ നമ്മൾ എന്താണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ നെഹ്റു ഈ കത്ത് വഴി, ഈ എഴുതുന്ന ബർത്ത്ഡേ ലെറ്റർ വഴി നെഹ്റു ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. അദ്ദേഹത്തിന്റെ മകളുമായി ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. എ ലെറ്റർ കൻ ഹാർഡ്ലി ടേക്ക് ദ പ്ലേസ് ഓഫ് എ ടോക്ക്, അറ്റ് ബെസ്റ്റ് ഇറ്റ് ഇസ് എ വൺ സൈഡഡ് അഫെയർ. നെഹ്റു എന്താ പറയുന്നത്? ഈ കത്ത് എഴുതുക എന്ന് പറയുന്നത് ഒരു സംസാരത്തിന് തുല്യമായി ഒരിക്കലും വരില്ല. അതൊരു വൺ സൈഡ് അഫെയർ ആണ്. എന്താണ് ഈ വൺ സൈഡ് അഫെയർ? ഒരാളുടെ കാര്യം മാത്രം പറയാൻ സാധിക്കുന്ന ഒരു അവസരത്തിനാണ് വൺ സൈഡ് അഫെയർ എന്ന് പറയുക. അപ്പൊ അല്ലേ, ശരിയല്ലേ? ഒരു കത്ത് എഴുതുക എന്ന് പറയുമ്പോൾ ഒരാളുടെ മനസ്സിലുള്ള ചിന്തകൾ മാത്രമല്ലേ ആ കത്തിലേക്ക് വരികയുള്ളൂ, വേറൊരാളുമായിട്ടുള്ള സംസാരം പോലെ അതാകില്ലല്ലോ. അപ്പൊ ഇതൊരു വൺ സൈഡ് അഫെയർ ആണ്. എന്നാലും ഇമാജിൻ ദാറ്റ് ഐ ഹാവ് മെയ്ഡ് എ സജഷൻ ടു യു ഫോർ യു ടു തിങ്ക് ഓവർ ആസ് ഇഫ് വി റിയലി വെർ ഹാവിങ് എ ടോക്ക്. ഒരു വൺ സൈഡ് അഫെയർ ആണ് ഈ കത്ത്. എന്നാൽ പോലും നിനക്ക് ചിന്തിക്കുവാൻ വേണ്ടി ഞാൻ ചില നിർദ്ദേശങ്ങളും ചില കാര്യങ്ങളും നിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് നെഹ്റു മകളോട് പറയുന്നു. എന്താണ്? ഇമാജിൻ ദറ്റ് ഐ ഹാവ് മെയ്ഡ് എ സജഷൻ ഫോർ യു. നിനക്ക് ചില ചിന്തകളും നിർദ്ദേശങ്ങളും ഞാൻ നിനക്ക് ചിന്തിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെ അത് കാണണം എന്നാണ് നെഹ്റു അവിടെ ആവശ്യപ്പെടുന്നത്. ഇൻ ഹിസ്റ്ററി വി റീഡ് ഓഫ് ഗ്രേറ്റ് പീരിയഡ്സ് ഇൻ ദ ലൈഫ് ഓഫ് നേഷൻസ് of great men and women. Do you remember how fascinated you were when you first read the story of Joan d'Arc? Your ambition was to be something like her. Ordinary men and women are not usually heroic. They think of their bread and butter, of their children, of their household worries and the like. But a time comes when a whole people become interested in a great cause. വലിയ വലിയ ആളുകളെക്കുറിച്ചും സ്ത്രീ പുരുഷന്മാരെക്കുറിച്ചും എല്ലാം നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ലേ? സമൂഹത്തിൻ്റെ തന്നെ ഗതിയെ മാറ്റിമറിച്ച റൈറ്റേഴ്സുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്, ഗാന്ധിജിയെ പോലെയുള്ള വലിയ വലിയ നേതാക്കന്മാരുണ്ട് അല്ലേ? അപ്പോൾ ഇവരെ പോലെ എല്ലാമുള്ള ആളുകളെക്കുറിച്ചും പല ലോകരാഷ്ട്രങ്ങളുടെയും മഹനീയമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളെക്കുറിച്ചുമൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. Do you remember how fascinated you were when you first read the story of Joan d'Arc? Joan d'Arc ne pettiyulla story vaichappol nee aavesham kondu nee orkunnille aaraanu Joan d'Arc ningalku ariyamo? Joan d'Arc nu parayunnathu oru dheerayaya oru French vanithayirunnu. Pandu English garum French garum thammil undayirunna yuddhathil French സൈനികരോടൊപ്പം പോരാടി സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു ധീര വനിതയാണ് ജോൺ ഡാർക്ക്. അപ്പൊ ഇവിടെ ഇതൊരു ഫ്രഞ്ച് നെയിം ആയതുകൊണ്ടാണ് J-E-A-N-N-E-D-A-P-O-S-T-R-O-F-E-R-K്ക് എന്ന് എഴുതിയാലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ജോൺ ഡാർക്ക് എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ അവരുടെ പേര് ജോവാൻ ഓഫ് ആർക്ക് എന്നാണ് അവരെ വിളിക്കുന്നത്. അപ്പോൾ റോമൻ കത്തോലിക്ക സഭ അവരുടെ ഒരു വിശുദ്ധയായിട്ട് ജോവാൻ ഓഫ് ആർക്കിനെ വാഴിച്ചിട്ടുണ്ട്. അപ്പോൾ യുവർ അംബീഷൻ വാസ് ടു ബി സംതിങ് ലൈക്ക് ഹെർ. നിനക്ക്, അപ്പോൾ ഈ നെഹ്റു മകളോട് എന്താ പറയുന്നേ, നിനക്ക് ആ ജോൺ ഡോർക്കിനെ പോലെ ഒരു ധീര വനിതയാകണമെന്നും ചരിത്രത്തിൽ ഇടം പിടിക്കണമെന്നും ആയിരുന്നില്ലേ നിന്റെ ആഗ്രഹം? ഓർഡിനറി മെൻ ആൻഡ് വിമൻ ആർ നോട്ട് യൂഷ്വലി ഹീറോയിക്. സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാർ വലിയ ധീരന്മാരോ ധൈര്യശാലികളോ സാഹസികത കാണിക്കുന്നവരോ ആയിരിക്കണമെന്നില്ല. They think of their bread and butter, of their children, of their household worries and the like. അപ്പോൾ എന്താണ് ഈ ബ്രെഡ് ആൻഡ് ബട്ടർ? ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉപജീവന മാർഗം. അപ്പോൾ ദേ തിങ്ക് ഓഫ് ദെയർ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ അവരുടെ ഉപജീവന മാർഗത്തെക്കുറിച്ചും, ഓഫ് ദെയർ ചിൽഡ്രൻ അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും, ഓഫ് ദെയർ ഹൗസ് ഹോൾഡ് വെറീസ് അവരുടെ കുടുംബത്തിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും വേവരാതിപ്പെടുകയും, അല്ലെങ്കിൽ ആൻഡ് ദ ലൈക്ക് എന്ന് പറഞ്ഞാൽ അതേപോലെയുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് അവർ സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാർ ചിന്തിക്കുക. But a time comes when a whole people become interested in a great cause. Whole എന്ന് പറഞ്ഞാൽ മുഴുവൻ. അപ്പോൾ in a great cause. Cause എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്കറിയാവുന്ന മീനിങ് എന്താണ്? എന്തെങ്കിലും ഒരു കാരണം എന്നല്ലേ. ഇവിടെ cause എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു ലക്ഷ്യം എന്നാണ്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശം. അപ്പോൾ but a time comes when a whole people become interested in a great cause. എന്നാൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുഴുവൻ ജനതയും താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്ന ഒരു സമയം വരുമെന്നാണ് നെഹ്റു പറയുന്നത്. Then history helps even simple ordinary men and women to become heroes. Great leaders have something in them which inspires
a whole people and makes them do great deeds. In India, a great leader full of love for all who suffer and eager to help them has inspired our people to great actions and noble sacrifice. He has helped to make the starving, the poor and the oppressed free and happy. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാരെ വീരന്മാരോ ധീരന്മാരോ ആക്കുവാനുള്ള കാര്യം, അങ്ങനെ അല്ലെങ്കിൽ അവർ വീരന്മാരോ ധീരന്മാരോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ അതിനൊക്കെ അവരെ ചരിത്രബോധം അവരെ സഹായിക്കുന്നത് നമ്മൾക്ക് കാണാം. ഗ്രേറ്റ് ലീഡേഴ്സ് ഹാവ് സംതിങ് ഇൻ ദം വിച്ച് ഇൻസ്പയേഴ്സ് എ ഹോൾ പീപ്പിൾ ആൻഡ് മേക്സ് ദം ഡു ഗ്രേറ്റ് ഡീഡ്സ്. അപ്പോൾ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഓർഡിനറി മെൻ എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഫാമേഴ്സ് ആൻഡ് ലേബറേഴ്സ് ആൻഡ് സച്ച് പീപ്പിൾ, കൃഷിക്കാരും തൊഴിലാളികളും ഒക്കെ ആയിട്ടുള്ളവരെ. അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകളെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ പ്രേരിപ്പിച്ച് ആവേശം കൊള്ളിച്ച് അവരെ മുന്നിലേക്ക് കൊണ്ടുവരുവാനുള്ള കഴിവ് പലപ്പോഴും വലിയ വലിയ നേതാക്കന്മാർക്കുണ്ട്. അപ്പൊ ഇൻസ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക എന്നുള്ളതിനാണ് ഇൻസ്പയർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിനുള്ള ഒരു കഴിവ് വലിയ വലിയ നേതാക്കന്മാർക്കൊക്കെ ഉണ്ടെന്നാണ് നെഹ്റു പറയുന്നത്. ഇൻ ഇന്ത്യ എ ഗ്രേറ്റ് ലീഡർ ഫുൾ ഓഫ് ലവ് ഫോർ ഓൾ ഹു സഫർ ആൻഡ് ഈഗർ ടു ഹെൽപ് ദം ഹാസ് ഇൻസ്പയർഡ് അവർ പീപ്പിൾ ടു ഗ്രേറ്റ് ആക്ഷൻസ് ആൻഡ് നോബിൾ സാക്രിഫൈസ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ വേദനിക്കുന്നവരെ അല്ലെങ്കിൽ പീഡിതരെയും സഹായിക്കുവാനും അവരെ സന്തോഷഭരിതരാക്കി സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് അവരെ ആവേശം കൊള്ളിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാനും മഹനീയമായ അല്ലെങ്കിൽ മഹത്തായ ത്യാഗങ്ങളൊക്കെ ചെയ്യുവാനും അവരെ പ്രേരിപ്പിച്ച് അതിന് കഴിവുള്ള ഒരു നേതാവ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് നെഹ്റു പറയുന്നത്. ഹി ഹാസ് ഹെൽപ്ഡ് ടു മേക്ക് ദ സ്റ്റാർവിങ് ദ പുവർ ആൻഡ് ദ ഓപ്രസ്ഡ് ഫ്രീ ആൻഡ് ഹാപ്പി. അപ്പം പട്ടിണി കിടക്കുന്നവരെയും പാവങ്ങളെയും അടിച്ചമർത്തപ്പെട്ടവരെ, ഓപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ടവരെ സ്വതന്ത്രരാക്കുവാനും സന്തോഷഭരിതരാക്കുവാനും അവർക്ക് വേണ്ടി നിലകൊള്ളുവാനും സാധിച്ച ഒരു ലീഡർ ഉണ്ടായിരുന്നു. അപ്പൊ ആരായിരിക്കാം ആ ലീഡർ? ആ ലീഡറാണ് നെഹ്റു ഉദ്ദേശിക്കുന്നത്, മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിജി അല്ലെങ്കിൽ നമ്മൾ ബാപ്പുജി എന്നും നമ്മൾ വിളിക്കുന്ന ഗാന്ധിജിയെ പറ്റിയാണ് നെഹ്റുവിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ ജനതയും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കുവാനും ആവേശം കൊള്ളിച്ചവരെ കൊണ്ടുവരുവാനും ഗാന്ധിജിക്ക് കഴിഞ്ഞതെന്നാണ് നെഹ്റു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പഠിപ്പിച്ചത് വരെയുള്ള പോർഷൻ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കേട്ട് പഠിക്കുക. ഇതിനോടുകൂടി തന്നെ ഈ പോർഷനിലെ എല്ലാ വേർഡ്സ് ആൻഡ് മീനിങ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒത്തിരിയും ധാരാളം പുതിയ വേർഡ്സ് ഈ പാഠഭാഗത്തുണ്ട്. നിങ്ങൾ ഓരോരുത്തരും വന്ന് നന്നായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നല്ലതായി ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ. Thank you.